കടമ്പകൾ കടന്ന് ചെറുവള്ളിയിൽ വിമാനം ഇറങ്ങുമോ? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര. ശബരിമല വിമാനത്താവളത്തിനായി സർക്കാർ തെരഞ്ഞെടുത്ത ചെറുവള്ളി എസ്റ്റേറ്റിനെ ചൊല്ലി ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലെ ഭിന്നാഭിപ്രായം ഭൂമി ഏറ്റെടുപ്പിൽ നിർണായകമാകും. ഹാരിസണും ബിലീവേഴ്സ് ചർച്ചും തമ്മിലുള്ള തോട്ടം വിൽപ്പനയിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയാണ് ചെറുവള്ളി ഏറ്റെടുക്കാൻ സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം ഉത്തരവിട്ടത്. ഇതിനെ തള്ളി നിയമ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാർ പരിശോധിക്കുകയാണ്. വ്യാജ സർവേ നമ്പറുകൾ ഉപയോഗിച്ചാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസൺ ഗോസ്പെൽ ഫോർ ഏഷ്യയ്ക്ക് വിറ്റതെന്നാണ് സ്പെഷ്യൽ ഓഫീസറുടെ പ്രധാന കണ്ടെത്തൽ. മുന്നാധാരത്തിലും ആധാരത്തിലുമുള്ളത് വ്യത്യസ്ത സർവേ നമ്പറുകൾ. ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ഗോസ്പലേഷ്യ ഹാജരാക്കിയത് കെട്ടിച്ചമച്ച രേഖകൾ. ഇൻഡിപെൻഡൻസ് ആക്ടിനും ഫെറാ നിയമത്തിനും വിരുദ്ധമാണ് ഹാരിസന്റെ ഭൂമി ഇടപാടുകൾ. ഗോസ്പലേഷ്യ അനധികൃതമായി തോട്ടം കൈവശം വയ്ക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം ചെറുവള്ളി ഏറ്റെടുക്കാൻ സ്പെഷ്യൽ ഓഫീസർ ഉത്തരവിട്ടത്. ഞങ്ങൾ ചെയ്ത ഒരേ തെറ്റ് ഇത് ഹാരിസന്റെ അടുത്ത് നിന്ന് പൈസ കൊടുത്ത് മേടിച്ചെന്നല്ലേ. ഞങ്ങളല്ലോ ഈ വ്യാജ കരാറുകളും വ്യാജ സർവേ നമ്പറുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിയമപരമായ ഒരു വെർഡിക്റ്റ് ഉണ്ടായി കഴിഞ്ഞ ശേഷം മാത്രമേ രാജമാണിക്യം റിപ്പോർട്ട് നിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഭൂസംരക്ഷണ നിയമപ്രകാരം തോട്ടം ഏറ്റെടുത്തതിനെ ചോദ്യം ചെയ്യുകയാണ് നിയമ സെക്രട്ടറി. പാട്ടക്കാലാവധി കഴിഞ്ഞ ശേഷം തോട്ടം കൈവശം വയ്ക്കുന്നത് അനധികൃതമല്ല. ഹാരിസൺ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന് ഇൻഡിപെൻഡൻസ് നിയമം ബാധകമല്ലെന്ന് കോടതി വിധി ഉത്തരിച്ച് നിയമ സെക്രട്ടറി വാദിക്കുന്നു. ഈ വാദത്തിനെതിരെ കടുത്ത എതിർപ്പുയരുമ്പോൾ നിയമയുദ്ധത്തിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രധാന ആയുധമാണ് നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് കൈമാറ്റത്തെക്കുറിച്ച് സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യത്തിന്റെ റിപ്പോർട്ടിലുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകളാണ്. ഇത് കണക്കിലെടുക്കാതെ സർക്കാർ മുന്നോട്ട് പോയാൽ അത് വലിയ വിവാദത്തിന് വഴിവെക്കും. ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് ക്യാമറമാൻ സുഭാഷ് പിള്ളയ്ക്കൊപ്പം കെ ആർ ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.